ഹായ് ഹലോ, ട്വിൻഗേഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കണം. അപ്പൊ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്യുന്ന ജോബുകളെല്ലാത്തിലും ഒരു പെർട്ടിക്കുലർ വർക്ക് നമ്മൾ എന്തായാലും ചെയ്യേണ്ടി വരും. അതായത് ഇപ്പോൾ ചിലപ്പോൾ വീഡിയോസ് കാണാം, അതല്ലെങ്കിൽ ആഡ്സ് കാണാം, അതല്ലെങ്കിൽ മൈക്രോ ടാസ്കുകൾ ചെയ്യുക, ടൈപ്പ് ചെയ്യുക, ഡാറ്റ എൻട്രി, അങ്ങനത്തെ പല ടൈപ്പ് ഓഫ് വർക്കുകളാണ് നമ്മൾ ഓരോ സൈറ്റും ചെയ്യുന്നത്. അപ്പൊ കുറെ പേർക്ക് താല്പര്യം പ്രത്യേകിച്ച് വർക്കൊന്നും ചെയ്യാതെ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോബ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. കുറെ പേരെ റിക്വസ്റ്റ് ചെയ്യണം ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ട് കുറെ ഡൗട്ടുകളായി ചോദിക്കുന്നു. അപ്പൊ അതിനൊക്കെ ഉള്ള ഉത്തരവായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷന്റെ അകത്ത് നമുക്ക് വർക്കൊന്നും ചെയ്യേണ്ട, ആപ്പ് മാത്രം ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മുടെ നെറ്റ് ഷെയർ ചെയ്തിട്ടുള്ള ആ ഒരു വർക്കാണെന്ന് വിചാരിക്കും. പക്ഷെ അതല്ല, നമുക്ക് ഇതിന്റെ അകത്ത് നെറ്റ് ഷെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാൽ മാത്രം മതി, നമുക്ക് ഇതിന്റെ അകത്ത് ഏണിങ്സ് കിട്ടും. അതെങ്ങനെയാന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അതായത് വായിച്ചുകൊണ്ടാണ് നമുക്ക് ഏണിങ്സ് കിട്ടുന്നത്. പക്ഷെ വായിച്ചുകൊണ്ടെന്ന് ഇവർ ഇതിന്റെ അകത്ത് പറയുന്നതാണ്, നമ്മൾ അങ്ങനെ റീഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതല്ലാതെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി, നമുക്ക് ഇതിന്റെ അകത്ത് ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഏണിങ്സ് കിട്ടിക്കൊണ്ടേയിരിക്കും. വെറും 82 രൂപ മുതൽ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ടും സാധിക്കും. അപ്പൊ ഞാൻ ഒരു വട്ടം വിഡ്രോ ചെയ്ത് നോക്കിയായിരുന്നു, കറക്റ്റ് ആയിട്ട് തന്നെ റിസീവ് ആയിട്ടുണ്ട്. ഞാൻ മിനിമം എമൗണ്ട് ആണ് നേരത്തെ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് അപ്പൊ തന്നെ വിഡ്രോ ചെയ്യണം എന്നില്ലെങ്കിൽ അതങ്ങനെ ഫോണിൽ ജസ്റ്റ് സൂക്ഷിച്ചു വെച്ചാൽ മതി. നമുക്ക് കുറെ എമൗണ്ട് ആകുമ്പോൾ ഒന്നിച്ച് വിഡ്രോ ചെയ്യാനും പറ്റും. ഇൻസ്റ്റന്റ് പേയ്മെന്റ് അല്ല, പക്ഷെ നമുക്ക് ഒരു 1 വീക്കിനുള്ളിൽ നമ്മൾ വിഡ്രോ ചെയ്ത എമൗണ്ട് എത്ര ആയിക്കോട്ടെ അത് നമുക്ക് കറക്റ്റ് ആയിട്ട് റീച്ച് ആവുന്നതായിരിക്കും. അത് ഹ്യൂജ് എമൗണ്ട് ആയാലും ചെറിയ എമൗണ്ട് ആയാലും നമുക്ക് കിട്ടും. അപ്പൊ എങ്ങനെയാണെന്നുള്ളതൊക്കെ വീഡിയോ ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. ഇതുപോലെ വർക്കൊന്നും ചെയ്യാതെ ഏണിങ്സ് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും വീഡിയോ വാച്ച് ചെയ്യുക ഫുള്ളായിട്ട്. അതിനുശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഒട്ടും സമയം കളയേണ്ട, നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് വരാം. സ്വാദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. പറയാനായിട്ട് പോകുന്നത്, നമുക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ വർക്കൊന്നും ചെയ്യാതെ ജസ്റ്റ് വായിച്ചുകൊണ്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വർക്കൊന്നും ചെയ്യാതെ എന്ന് പറയുമ്പോൾ നോർമലി എല്ലാവരും വിചാരിക്കും നമ്മുടെ ഇൻ്റർനെറ്റ് ഷെയർ ചെയ്തിട്ട്, നമ്മുടെ ഡാറ്റ ഷെയർ ചെയ്തിട്ട് ഏണിങ്സ് കിട്ടുന്നതാണ്. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ അങ്ങനെയല്ല. നമുക്കിതിൻ്റെ അകത്ത് മെസ്സേജസ് വരും, അത് നമ്മൾ വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വരും, വേണമെങ്കിൽ നമുക്ക് റീഡ് ചെയ്യാമെന്ന് മാത്രം. അങ്ങനെ നമുക്ക് ഏണിങ്സ് കിട്ടും. വളരെ ചെറിയ എമൗണ്ട് തൊട്ട് നമുക്ക് എത്ര ഏൺ ചെയ്യുന്നുണ്ടോ, നമ്മുടെ വാലറ്റിൽ എത്ര എമൗണ്ട് ഉണ്ടോ, അതിപ്പോൾ ബൾക്കായാലും ഹ്യൂജ് എമൗണ്ട് ആയാലും നമുക്ക് മൊത്തത്തിൽ വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്ന നല്ലൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വർക്കൊന്നും ചെയ്യാതെ ഏണിങ്സ് നോക്കുന്നവരാണെങ്കിൽ വേണമെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വെബ്സൈറ്റിലോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനല്ല, പുറത്തത്തെ ഏതോ ഒരു കൺട്രിയുടെ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് വേണം നമ്മൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ തന്നെ ഡൗൺലോഡ് MC Money എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നോർമലി പോലെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏൺ ചെയ്യാനായിട്ട് 4 സ്റ്റെപ്പേ ഉള്ളൂ. ഇത് വർക്കാവുന്നത് ആൻഡ്രോയിഡ് ഫോണിൽ മാത്രമേ വർക്കാവത്തുള്ളൂ. നമുക്ക് ടെക്സ്റ്റ് മെസ്സേജസ് റിസീവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എമൗണ്ട് കിട്ടും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ജസ്റ്റ് ഈ ഒരു ആപ്പ് നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക, പിന്നെ നമ്മുടെ നമ്പർ വെച്ചിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുക. ആ നമ്പറിലോട്ട് നമുക്ക് നമ്മുടെ ഫോണിലുള്ള ശരിക്കുള്ള മെസ്സേജസ് എന്നുള്ള ആ ഒരു ഐക്കണിലല്ല നമുക്ക് മെസ്സേജസ് വിസിബിൾ ആവുന്നത്. ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്താൽ മാത്രമേ അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് മെസ്സേജസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മെമ്മറി ഫുൾ ആവത്തൊന്നുമില്ല, ഈ ഒരു ആപ്പിൻ്റെ ഉള്ളിലായിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അവരയക്കുന്ന മെസ്സേജിനൊക്കെ നമുക്ക് എമൗണ്ട് കിട്ടും. സോ അതൊരു ത്രെഷോൾഡ് ലിമിറ്റ് ഉണ്ട്, വിഡ്രോ ചെയ്യാനായിട്ടുള്ള മിനിമം ലിമിറ്റ് ഉണ്ട്. അവിടെ എത്തുമ്പോൾ നമുക്കത് ക്യാഷ് ഔട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ അങ്ങനെയാണ് ഈ ഒരു ആപ്പിൻ്റെ മെയിനായിട്ടുള്ള വർക്കിംഗ്. കുറേ പേര് ചോദിക്കും എന്തിനാണ് ഇവർ ടെക്സ്റ്റ് മെസ്സേജസ് അയക്കുന്നതെന്നുള്ളത്. അതായത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഓപ്പറേഷൻസൊക്കെ അവർക്ക് ടെസ്റ്റ് ചെയ്യാനും അത് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ആ മെസ്സേജസൊക്കെ അയക്കുന്നത്. അപ്പോൾ അത് മൊബൈൽ ഓപ്പറേറ്റേഴ്സിന് കൂടെ വർക്ക് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ട് അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് APK ഫയൽസ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിൻ്റെ അകത്ത്. സോ ഇതിൻ്റെ അകത്ത് മെസ്സേജസ് നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ നമ്മളത് വായിക്കണം എന്നൊന്നുമില്ല, നമുക്ക് അത് വരുന്നതിനനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക് എമൗണ്ട് കിട്ടുന്നത് മാത്രം. ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഇവരിതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവർ പറയുന്നുണ്ട് ഇവരുടെ ആപ്ലിക്കേഷൻ സേഫ് ആൻഡ് സെക്യൂർ ആണെന്ന്. നമ്മുടെ കൊടുക്കുന്ന ഡീറ്റെയിൽസൊന്നും അവർ പുറത്തൊന്നും പോകത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു വേറെ സിം ഉണ്ടെങ്കിൽ ആ നമ്പർ കൊടുത്താലും മതി, അതിലോട്ട് നമുക്ക് എമൗണ്ട് കിട്ടും.
അങ്ങനെ വിഡ്രോ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും തന്നെ നമ്മൾ കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രശ്നമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇവിടെ കണ്ടോ എഫ് എ ക്യൂ എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പോൾ മെസ്സേജ് ഒന്ന് റിസീവ് ആവണില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ അതിനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് വായിച്ച് നോക്കുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലാരിഫൈ ചെയ്യാനായിട്ട് അത് ഉപകാരപ്പെടും. അപ്പോൾ ഇവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യാം. അപ്പോൾ അത് ആ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വരിക ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ മെസ്സേജ് വന്നിട്ട് ഇപ്പോൾ $0.78 ആണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ കിടക്കുന്നത്. അപ്പോൾ എനിക്കിനി മിനിമം വിഡ്രോവൽ ലിമിറ്റ് എത്തിക്കാനായിട്ട് $0.22 കൂടി വേണ്ടു. അതായത് $1 ആകുമ്പോൾ തൊട്ടാണ് നമുക്ക് വിഡ്രോ പോസിബിളായിട്ട് വരുന്നത്. ഇനി $1 എത്തുമ്പോൾ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് കൂടുതൽ ഏൺ ചെയ്തിട്ട് മൊത്തത്തിൽ വിഡ്രോ ചെയ്താലും മതി. അപ്പോൾ $1 എന്ന് പറയുമ്പോൾ ഏകദേശം 82 രൂപയോളം വരും. അപ്പോൾ അത് കിട്ടുമ്പോഴാണ് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ 173 ടെക്സ്റ്റ് മെസ്സേജസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എല്ലാവർക്കും ഇപ്പോൾ സെയിം ആയിട്ട് തന്നെയാണ് എണ്ണം എന്നുള്ളത് പറയാനായിട്ട് പറ്റത്തില്ല. ചിലർക്ക് കൂടുതലായിരിക്കും, ചിലർക്ക് കുറവായിരിക്കും. അത് ഇവർ അയക്കുന്നതിനനുസരിച്ചിട്ടാണ്. ഇനി ഒരു മെസ്സേജും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഇവരുടെ ആ ഒരു എഫ് എ ക്യൂവിൽ പോയി സെർച്ച് ചെയ്യുവാണെങ്കിൽ ഇവരതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ അവരെ കോൺടാക്ട് സപ്പോർട്ട് സെൻ്ററൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഡൗട്ട്സൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് എവിടെയാണ് മെസ്സേജസ് വരാമെന്നുണ്ടെങ്കിൽ മുകളിലൊരു 3 ലൈൻസ് കണ്ടോ, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയായിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് ന്യൂസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് വെറുതെ ഒരു ഓപ്ഷനാണ് ജസ്റ്റ് വായിക്കാൻ വേണ്ടിയിട്ട്. പിന്നെയുള്ളത് ഏണിങ്സ് എന്നുള്ളൊരു ഓപ്ഷനാണ്. പിന്നെ കിടക്കുന്നത് ഇൻബോക്സ് എന്ന് പറഞ്ഞ് കിടക്കുന്ന കണ്ടോ, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയായിരിക്കും നമുക്ക് മെസ്സേജസ് വരുന്നത്. ഒരു നമ്പറിൽ നിന്നാണ് നമുക്ക് മെസ്സേജ് വരുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ വായിച്ച് നോക്കാമെന്ന് മാത്രം. പിന്നെ നമ്മുടെ അക്കൗണ്ട് ഉണ്ട്, അത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നമ്മുടെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ തന്നെ ഏണിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടോ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ വിഡ്രോ ചെയ്ത എൻ്റെ പേയ്മെൻറ്റ് പ്രൂഫാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഞാൻ മുൻപ് വിഡ്രോ ചെയ്ത $110 ആയപ്പോഴായിരുന്നു ഞാൻ വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് പേയ്പാൽ വഴിയാണ് ക്രെഡിറ്റ് ആയത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ക്രെഡിറ്റ് ആയത് 2023 അപ്പോൾ അതിനുശേഷം എനിക്ക് ആ ഒരു എമൗണ്ട് എത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് മെസ്സേജസ് വരുന്നതിനനുസരിച്ച് ഞാൻ ബൾക്കായിട്ടുള്ള എമൗണ്ട് ആണ് വിഡ്രോ ചെയ്തത്. അതല്ലാതെ ഞാൻ ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഓപ്പൺ ചെയ്തപ്പോൾ അവർ എമൗണ്ട് കണ്ടപ്പോൾ വിഡ്രോ ചെയ്തതാണ്. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഒരിക്കലും പേയ്മെൻറ്റ് കിട്ടത്തില്ല, കുറച്ച് ടൈം എടുക്കും. ഏകദേശം ഒരു 15 ദിവസത്തിനുള്ളിലായിരിക്കും നമുക്ക് വിഡ്രോ ചെയ്ത എമൗണ്ട് റിസീവ് ആവുന്നത്. അപ്പോൾ അഥവാ എമൗണ്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് ടൈം ഇവരെ എടുക്കുന്നുണ്ട്. അതിനുശേഷം തീർച്ചയായിട്ടും നമുക്ക് എമൗണ്ട് റിസീവ് ആവും ചെയ്യും. ഇനി ഇതിൻ്റെ അകത്ത് തന്നെ മറ്റുള്ള ഓപ്ഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് വായിച്ച് നോക്കാം ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ്. സോ ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഇങ്ങനത്തെയൊക്കെ എന്താ പറയുക, വർക്ക് ചെയ്യാതെ ഏണിങ്സ് കിട്ടുന്ന ആപ്പ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ വെറുതെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് യൂസ് ചെയ്ത് നോക്കിക്കോളൂ. നമുക്കിങ്ങനെ മെസ്സേജസ് വരുന്നതിനനുസരിച്ചിട്ട് എത്ര എമൗണ്ട് ആവുന്നു ആ ഒരു എമൗണ്ട് മൊത്തത്തിൽ നമുക്ക് വിഡ്രോ ചെയ്യാം. ഇനി ഒരു മെസ്സേജിന് എത്ര രൂപ എന്നുള്ളതൊന്നും ഇവർ പറയുന്നില്ല. നമുക്കിതിൻ്റെ അകത്ത് റിസീവ് ആവുന്ന ഓരോ മെസ്സേജിനും ഇവർ തന്നെ ഓട്ടോമാറ്റിക്കലി ആ ഒരു എമൗണ്ട് ആഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് മെയിനായിട്ട് ഈ ഒരു ആപ്പിൻ്റെ ഏണിങ് പ്രൊസീജിയർ വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ യൂസ് ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ വേറൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.